മുമ്പോട്ടും പോകൂല, പിറകോട്ടും പോകൂല, ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും പോകാത്ത ഒരു കണ്ടീഷനിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് ഈ ഇടക്കാലത്തും തീരുന്ന ഒരു വർക്കായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം രണ്ടാഴ്ച എന്ന് പറയുന്നത്, അപ്പം നമ്മൾ രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു മാസം ഞങ്ങൾ പ്രതീക്ഷ ചെയ്യും. ഒരു മാസം കൊണ്ടും തീരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ആനയറ മഹാരാജാസ് ലൈനിലെ ദുരിതം നീളുകയാണ്. പരിഹാരമാകാൻ ഹൊറിസോണ്ടൽ ഡയഗണൽ ഡ്രില്ലിംഗ് യന്ത്രം എത്തണം. ചെന്നൈയിലെത്തിച്ച യന്ത്രത്തിൽ റൊട്ടേഷൻ ബെയറിങ്ങുകൾ ഘടിപ്പിച്ചെങ്കിലും ട്രയലിൽ വീണ്ടും പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇതേ തുടർന്ന് 6 ബെയറിങ്ങുകളും രണ്ടാമതുമയച്ചു പരിശോധിച്ചു. ഇന്ന് ബെയറിങ്ങുകൾ വീണ്ടും ഘടിപ്പിച്ച് ട്രയൽ നോക്കിയതിനു ശേഷം യന്ത്രം പുറപ്പെടും. നാളെ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് ശ്രമം. നീണ്ടു നീണ്ടു പോകുന്നതിൽ ആനയറക്കാർക്ക് ആശങ്ക തന്നെ. 3 മാസം നിങ്ങളെ കട എങ്ങനെ ഓടി? 3 മാസം 15 ദിവസത്തിനകം തീർക്കാന്ന് പറഞ്ഞു കൊണ്ടിട്ട പൈപ്പാണ്. ഇപ്പം 3 മാസമായി. നമ്മളുടെ കാര്യം വളരെ കഷ്ടത്തിലെന്ന് വെച്ചാൽ നമ്മളെ കച്ചവടം ആകെ പോയി. വളരെയധികം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറ്റത്തക്കവണ്ണമുള്ള വ്യാസത്തിൽ ആ ടണൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് 1 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ തീരുമോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. യന്ത്രം എത്തിയിട്ട് പിന്നെയും പണിയുണ്ട്. സമയനഷ്ടം ഉണ്ടാകാതിരിക്കാൻ 24 മണിക്കൂറും ജോലി ചെയ്യാനാണ് നിർദ്ദേശം. ജോലികൾ ഏകോപിപ്പിക്കുന്നതിനായി എഞ്ചിനീയർമാരുടെ ടീം രൂപീകരിച്ചു. തീർക്കേണ്ട പ്രവൃത്തികളുടെ ഷെഡ്യൂളും തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കാർ ജനങ്ങളെ സമാധാനിപ്പിക്കുന്നത് യന്ത്രത്തിൻ്റെ പേര് പറഞ്ഞാണ്. പക്ഷേ അവരുടെ ജീവിതം യാന്ത്രികമല്ലെന്ന് ഓർക്കണം. ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ അറ്റത്താണ് ഒരു പ്രദേശം. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.